നമസ്കാരം, ഞാൻ ഡോക്ടർ വർഗീസ് കോശി. ചിക്കൻ പോക്സ് വാരിസെല്ലെന്നാണ് അതിൻ്റെ മെഡിക്കൽ ടേം. അതിനെക്കുറിച്ച് കുറേ വ്യാജ പ്രചരണങ്ങളും അതിനെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വസ്തുതാപരമായ ഒരു ചെറിയൊരു ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിക്കൻ പോക്സ് പണ്ടൊക്കെ ചില സീസണുകളിൽ നമ്മൾക്ക് വന്നുകൊണ്ടിരുന്നതാണ്, ചൂട് സീസണുകളിൽ കൂടുതൽ കാണാറുണ്ട്. ഇപ്പോൾ പക്ഷേ ലോക സഞ്ചാരം വളരെ വ്യാപകമായതോടെ ചിക്കൻ പോക്സ് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ കൂടെ ഉള്ളവർ പലരും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ കൂടുമ്പോഴും ഇവിടെ വന്ന് ചിക്കൻ പോക്സ് വരാറുണ്ട്. എന്താണ് ചിക്കൻ പോക്സ്? ചിക്കൻ പോക്സ് ഒരു പിന്നെ ഡെവിള് കാരണം വരുന്നതാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ചിക്കൻ പോക്സ് വെറും ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ ചിക്കൻ പോക്സ് വന്നാൽ ആദ്യം വരുന്ന വ്യക്തിക്ക് എന്തൊക്കെ കാണാം, എന്തൊക്കെ ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്? ചിക്കൻ പോക്സ് വരുന്നതിന് ഒരു 2-3 ദിവസം മുമ്പേ തന്നെ ഈ കുട്ടിക്ക് ഈ വരുന്ന വ്യക്തിക്ക് പനിയ്, തലവേദന, വയറ്റുവേദന വരാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സാധാരണ കാണുന്ന ചിക്കൻ പോക്സിൻ്റെ കുമളകൾ, റാഷസ് കാണുന്നത്. ഈ ചിക്കൻ പോക്സ് റാഷസ് വരുന്നത് വളരെ വളരെ ഒരു പ്രത്യേകതകളോടാണ്. അതായത് അത് ആദ്യം വരുന്നത് സാധാരണ തലയിലും മുഖത്തും ദേഹത്തും നടുക്കോട്ടാണ് വരുന്നത്. നടുക്കാണ് ചിക്കൻ പോക്സ് റാഷ് കൂടുതൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളിടത്ത് വരുന്നത്. ചിക്കൻ പോക്സ് റാഷസ് വരുന്നുണ്ടെ അത് ക്രോപ്സ് കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത്. അതായത് ഒരു റാഷ് വന്നു, അത് കുറച്ച് കഴിയുന്നുണ്ടെ വേറൊരു കൂട്ടം വരും. അപ്പം ചിക്കൻ പോക്സ് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നുണ്ടെ നമുക്ക് ചിക്കൻ പോക്സ് റാഷസിൻ്റെ പല സ്റ്റേജസിലുള്ള റാഷസ് കാണാം. അതായത് ചുമന്നിരിക്കുന്നവരെ കാണാം, കുമളകളെ കാണാം, അത് ഹീൽ ചെയ്യാൻ തുടങ്ങുന്നവരെയും കാണാം. അതാണ് ചിക്കൻ പോക്സിൻ്റെ ഒരു റാഷസിനെ കാണുന്നുണ്ടെ മനസ്സിലാവുന്നത്. എല്ലാ റാഷും ചിക്കൻ പോക്സ് അല്ല. അപ്പോൾ ഈ റാഷസ് കണ്ടു കഴിഞ്ഞാൽ വേറൊരു കാര്യം ചിക്കൻ പോക്സ് റാഷസിൻ്റെ കുമിളുകളുടെ നടുക്ക് അംപ്ലിക്കേറ്റഡ് ഒരു കുത്തുമാതിരി, അംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിൾക്കൊടിയാണ്, അതുമാതിരി ഒരു കുത്തുമാതിരി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ, ഒരുപാട് പഥ്യങ്ങൾ, കുളിച്ചുകൂടാ, തെറ്റാണ്. ഭക്ഷണവും ചിക്കൻ പോക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻഫാക്റ്റ് ഏതൊരു അസുഖം വരുന്ന പോലെ ചിക്കൻ പോക്സ് സമയത്തും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുകയും പറ്റുമെങ്കിൽ ശുദ്ധവായു നല്ല സഞ്ചാരമുള്ള റൂമുകളിൽ ഇരിക്കുകയും വേണം. പറയാതെ തന്നെ നമുക്കറിയാം ചിക്കൻ പോക്സ് ഉള്ളവർ ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴകുന്നത് പരമാവധി കുറയ്ക്കാം, കാരണം ചിക്കൻ പോക്സ് വന്നാൽ പകരാം. അപ്പോൾ വീട്ടിൽ എൻ്റെ ഒരു അച്ഛനോ അമ്മയ്ക്കോ കുട്ടിക്കോ ചിക്കൻ പോക്സ് ഉണ്ടെങ്കിൽ പകരാൻ സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മുടെ ലിമിറ്റ്സ് പരിധികൾക്കുള്ളിൽ കോൺടാക്റ്റ് കുറച്ചിട്ട് സപ്പോസ് ചിക്കൻ പോക്സ് വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാക്സിനേഷനും ചിക്കൻ പോക്സിൻ്റെ എടുക്കാം, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷനും എടുക്കാം. ചിക്കൻ പോക്സ് വാക്സിനേഷൻ എടുത്താൽ, ഒരു ഡോസ് എടുത്താൽ തന്നെ ഒരു 85% ചിക്കൻ പോക്സ് വരാനുള്ള, ഭീകരമായ ചിക്കൻ പോക്സ് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു. ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തതിന് ശേഷം ചിക്കൻ പോക്സ് വന്നാൽ അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ കൂടിപ്പോകുന്നതിൻ്റെ ചാൻസസും വളരെ കുറവാണ്. അപ്പോൾ ചിക്കൻ പോക്സ് വാക്സിനേഷൻ എത്ര എണ്ണം എടുക്കണം? ചിക്കൻ പോക്സ് വാക്സിനേഷൻ ഒരിക്കലും എടുക്കാത്തവർക്ക് 2 ഡോസ് എടുക്കുന്നതാണ് അഭികാമ്യം. 12 വയസ്സിന് താഴെയുള്ളവർ 2 ഡോസ്, അതിപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാ ആശുപത്രികളിലും അവൈലബിളാണ്, 2 ഡോസ് 3 മാസം ഗ്യാപ്പിൽ 2 ഡോസ് എടുക്കുന്നതാണ് നല്ലത്. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ വാക്സിനേഷനാണോ ആൻസർ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നേരത്തെ, അതായത് റാഷ് വന്ന് 24 മണിക്കൂറിനുള്ളിൽ മരുന്നുകൾ തുടങ്ങിയാൽ അത് കൂടുതൽ മോശമാകത്തില്ല, ചിക്കൻ പോക്സ് മോശമാകത്തില്ല. അപ്പോൾ എന്താണ് ആ മരുന്ന്? ആ മരുന്നിൻ്റെ മെഡിക്കൽ ടേം എസൈക്ലോവീർ എന്നാണ്. എസൈക്ലോവീർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചിക്കൻ പോക്സിന് ഉപയോഗിക്കുന്ന മരുന്ന്. അതിൻ്റെയും പുതിയ ജനറേഷൻ മരുന്നുകളുണ്ട്. പക്ഷേ എസൈക്ലോവീർ ചിക്കൻ പോക്സിന് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ്. എസൈക്ലോവീർ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ പോക്സ് ഇത്രയും വഷളാവത്തില്ല. ചിക്കൻ പോക്സ് തീർച്ചയായിട്ടും ഭൂതബാധയല്ല, പ്രേതബാധയല്ല, വെറും ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഇതിനെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിനെ പറ്റുമെങ്കിൽ ബാക്കി രാജ്യങ്ങളിലൊക്കെ ചിക്കൻ പോക്സ് വാക്സിനേഷൻ നിർബന്ധമാക്കി നമ്മുടെ നാട്ടിൽ നിന്നും പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ചിക്കൻ പോക്സ് വാക്സിൻ ഇല്ലെങ്കിൽ ജോലി കിട്ടുകയും ജോലി സാധ്യതകളും കുറവാണ്, അവർ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ചിക്കൻ പോക്സ് വാക്സിനേഷൻ എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ചിക്കൻ പോക്സ് ഒരു പരിധിവരെ
മാറ്റാൻ സഹായിക്കും. ചിക്കൻ പോക്സ് ആർക്കാണ് ഭയക്കേണ്ടത്? സപ്പോസ് ഒരു അമ്മയ്ക്ക് ചിക്കൻ പോക്സ് പ്രസവത്തിന് 5 ദിവസം മുമ്പേ വരികയോ ചെയ്താൽ, കുട്ടിക്ക് അല്ലെങ്കിൽ ജനിച്ച് അമ്മയ്ക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ ചിക്കൻ പോക്സ് വരികയോ ചെയ്താൽ, ഈ കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നാൽ അത് നമ്മൾ വളരെയധികം ഭയക്കേണ്ടതാണ്. കാരണം ആ അമ്മയ്ക്ക് പ്രതിരോധത്തിൻ്റെ ആൻറ്റിബോഡി വരുന്നതിന് മുമ്പെയാണ് നമ്മുടെ ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നാൽ ആ കുട്ടിക്ക് അത് നേരിടാനുള്ള ചിക്കൻ പോക്സിൻ്റെ ന്യൂമോണിയ വരാനും അത് നേരിടാനുള്ള പ്രയാസങ്ങളും വരാം. അതിന് അങ്ങനെ ആണെങ്കിൽ ചിക്കൻ പോക്സിൻ്റെ ഇമ്മ്യൂണോഗ്ലോബിലിനും കൊടുക്കണം. പ്രതിരോധ ശക്തി കുറവുള്ളവർ, അതായത് ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് മരുന്നുകൾ എന്തെങ്കിലും കാരണവശാൽ കഴിക്കുന്നവർ, ചില രോഗങ്ങൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്, അതായത് പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിച്ചാൽ ചിക്കൻ പോക്സ് വന്നാൽ തീർച്ചയായിട്ടും അത് കുറേയും കൂടെ ഭീകരവും ഭയാനകവുമായിരിക്കും. അത്രയുള്ളവർ തീർച്ചയായിട്ടും തുടക്കത്തിലേ മരുന്ന് കഴിച്ച് ചിക്കൻ പോക്സ് ഒഴിവാക്കേണ്ടതാണ്. ചിക്കൻ പോക്സിനെ നമുക്ക് പ്രതിരോധിക്കാം, ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. നന്ദി, നമസ്കാരം.